ആദിവാസി പദ്ധതികളിൽ കൈയിട്ടുവാരി അർദ്ധ സർക്കാർ ഏജൻസികൾ. സംസ്ഥാനത്ത് ആദിവാസി ഊരുകളുടെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികളിൽ പണി നടത്താതെ അർദ്ധ സർക്കാർ ഏജൻസികൾ തട്ടിയെടുക്കുന്നത് പ്രതിവർഷം കോടിക്കണക്കിന് രൂപ. വയനാട്ടിൽ മന്ത്രി പി കെ ജയലക്ഷ്മിയുടെ തറവാടുകളിലേക്ക് മാത്രം വികസനം നടത്തി 50 കോടിയിലധികം രൂപ തട്ടിയെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. തോൽക്കുന്ന ജനത. ചെളിയും മാലിന്യങ്ങളും രോഗാണുക്കളും നിറഞ്ഞു നിൽക്കുന്ന കോളനി, ദുർഘടമായ റോഡുകൾ, ഇതൊക്കെയാണ് വയനാട്ടിലെ സ്ഥിതി. സംസ്ഥാനത്ത് പലയിടങ്ങളിലെയും ആദിവാസികൾ ഇതിൽ നിന്നും വിഭിന്നരല്ല. ഇതിന് പരിഹാരമായി സമഗ്ര കോളനി വികസന പദ്ധതി എന്ന പേരിൽ മുൻ സർക്കാർ 2 പദ്ധതികൾ കൊണ്ടുവന്നു, ATSP ഹാംലെറ്റും. കോടികൾ മുടക്കിയ ഈ പദ്ധതികളുടെ സ്ഥിതി എന്താണ്? ഇതാണ് ഞങ്ങൾ ഇത്തവണ അന്വേഷിച്ചത്. കോളനികളുടെ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പദ്ധതികളുടെ ലക്ഷ്യമെന്ന് വിവരാവകാശ രേഖ. ആദ്യ പദ്ധതിയായ ഹാംലെറ്റ് 2 വർഷത്തിനിടെ ചെലവഴിച്ചത് 100 കോടി. വയനാട്ടിൽ തൊണ്ടർനാട് പഞ്ചായത്തിലെ ടൈൽസിട്ട് മനോഹരമായ പാത കാണുക. നടന്നെത്തിയത് ഒരു കുറിച്ച് തറവാട്ടിലേക്ക്. ഇനിയുമുണ്ട്. മുൻ മന്ത്രി പി കെ ജയലക്ഷ്മിയുടെ കെയർ ടേക്കറായിരുന്ന സരോജിനിയുടെ വീട്ടിലേക്കുള്ള വഴി. ടൈൽസിട്ടത് പട്ടികവർഗ ഫണ്ടിൽ നിന്നാണെന്ന് ഈ വിവരാവകാശ രേഖകൾ പറയുന്നു. ചിലവായത് 21 ലക്ഷത്തിലധികം. ഇനി മറ്റൊരു വഴി കാണാം. കുറിച്ച് തറവാട്ടിലേക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ടിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടം വരെ അയാളെ പണ്ടുന്ന. കോളനികളിലെ മോശം വീടുകൾക്ക് മുന്നിൽ പോലും ടൈൽസ് ഇട്ട് നടത്തിയ വഞ്ചന. ഇട്ടതോ നിലവാരം കുറഞ്ഞ ടൈൽസുകൾ. 10 ലക്ഷം രൂപയിൽ താഴെ പണി തീർത്ത് കോടികൾ വെട്ടിച്ച ശുദ്ധ തട്ടിപ്പ്. ഇനി അടുത്ത പദ്ധതി ATSP. സംസ്ഥാനത്താകമാനം സർക്കാർ 2014 ചിലവഴിച്ചത് 135 കോടി 75 ലക്ഷം രൂപ. 2015 അത് 64 കോടി 68 ലക്ഷമായി. നിർമ്മാണം നടപ്പിലാക്കുന്നത് വിവിധ അർദ്ധ സർക്കാർ ഏജൻസികൾ. പണം ഏജൻസിക്ക് പണി തുടങ്ങും മുമ്പേ കൈമാറുമെന്ന് ഈ രേഖ കാണിക്കുന്നു. വയനാട്ടിൽ പ്രവൃത്തി ഏറ്റെടുത്തിയ ഏജൻസി ജില്ലാ നിർമ്മിതി കേന്ദ്രം. മേപ്പാടി പഞ്ചായത്തിൽ മാത്രം 2014 10 കോടി 55 ലക്ഷം രൂപയുടെ പണി നടന്നെന്ന് രേഖ. ഏറ്റവുമധികം പണി നടന്നത് വേങ്ങച്ചോല കോളനിയിൽ. കോളനിയിൽ ഞങ്ങളൊന്ന് പോയി. കോൺക്രീറ്റ് റോഡ്, പുതിയ വീടുകൾ, വൈദ്യുതീകരണം ഇവയെല്ലാം ചെയ്തുവെന്ന് സർക്കാർ ഫയലുകൾ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും ഞങ്ങൾക്കവിടെ കണ്ടെത്താനായില്ല. 25 ലക്ഷം രൂപയ്ക്ക് പണിതുവെന്ന് രേഖ പറയുന്ന കമ്മ്യൂണിറ്റി ഹാൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഒന്നുമില്ല, നിങ്ങൾക്ക് പൊതുവായിട്ടിരിക്കാൻ ഒരു സ്ഥലമൊന്നുമില്ല. കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിയിട്ടില്ല ഇവിടെ. ഇതിൽ മാത്രം 5 കോടി രൂപയുടെ വെട്ടിപ്പ്. മേപ്പാടി പഞ്ചായത്തിലെ മറ്റിടങ്ങളിൽ കാര്യമായ പ്രവൃത്തികൾ നടന്നിട്ടില്ല. കുറഞ്ഞ പണി നടത്തി കൂടുതൽ പണം നേടിയെടുക്കുന്ന മാജിക്ക്. 2 വർഷമായി കാര്യമായ പണികളൊന്നും ചെയ്യാതെ സർക്കാരിൽ നിന്നും ഏജൻസികൾ പണം തട്ടിയെടുക്കുന്നു. ഏജൻസികൾ ഈ പണം എന്തിനാണ് വിനിയോഗിക്കുന്നത്? മാനന്തവാടി RDO ഓഫീസിന് മുകളിൽ കെട്ടിപ്പൊക്കിയ ഈ കെട്ടിടം കാണുക. നിർമ്മിതി കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ്. പൊതുമരാമത്തിന്റെ അനുമതിയില്ലെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നു. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ വയനാട്ടിൽ സജീവം. മുഴുവനും സർക്കാർ ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ട് ആദിവാസി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ സ്ഥാപനം തടിച്ചു കൊഴുക്കുന്നു. കോടികൾ മുടക്കിയെന്ന് പട്ടികവർഗ വകുപ്പ് പറയുമ്പോഴും സംസ്ഥാനത്തെ ആദിവാസി കോളനികൾ നന്നാകാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇത്തരം തട്ടിപ്പുകാരെ കടിഞ്ഞാണിടാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? വയനാട്ടിൽ നിന്നും അജീഷ് വഞ്ഞാർമോണിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.